കൊണ്ടാഴി മായിനൂർക്കാവ് ക്ഷേത്രത്തിന്റെ ചുറ്റും മതിൽ തകർന്നു വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് മതിൽ തകർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് നിരവധി പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്കും മറ്റുമെല്ലാം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൊണ്ടാഴി മായിനൂർക്കാവിലും കനത്ത മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി. മായിനൂർക്കാവിന്റെ ചുറ്റുമതിൽ മഴയിൽ കുതിർന്ന് തകർന്നു വീണു. മതിലിന്റെ ഒരു വശം തകർന്നുപോയതിനാൽ ബാക്കി ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ്. ഏകദേശം 40 വർഷത്തിലധികമായിട്ട് മുമ്പ് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1982 ഈ മതിൽ കെട്ടിയത്. അതിനുശേഷം പല പ്രാവശ്യം ഇതിൻ്റെ വിള്ളലൊക്കെ കണ്ടിട്ടും ഇതിനുമുമ്പത്തെ ഉപദേശ സമിതി ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ഈ മഴയിൽ ഇങ്ങനെ വീണുപോയി. ഇനി അത് പല ഭാഗത്തും വിള്ളൽ അന്നത്തെ ആ ഒരു സാങ്കേതികവിദ്യ അനുസരിച്ച് മണ്ണും കല്ലും മാത്രം ചേർത്തിട്ടുള്ളതാണ്. 40 കൊല്ലം ഇത്ര നിലനിന്ന് തന്നെ വലിയൊരു ഭാഗ്യം. ഇനിയുള്ളത് ഇതിനേക്കാൾ ശക്തമായ നിലയിൽ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് സിമെൻറ്റ് വെച്ച് സിമെൻറ്റും കല്ലും ഉപയോഗിച്ചുകൊണ്ട് ഇത് കെട്ടി ശരിയാക്കിയില്ലെങ്കിൽ വീണ്ടും 4 പുറം അതിൻ്റെ ഉള്ളിലെല്ലാം വലിയ വലിയ മരങ്ങളുള്ളതാണ്. അതിൻ്റെ വേരുകളിൽ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. ഇനി അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി ചെയ്യുന്നത് കേട് തീർത്ത് സിമെൻറ്റെല്ലാം ഉപയോഗിച്ച് ശക്തമായ രീതിയിൽ തീർത്തു തരണമെന്നാണ്. റൈറ്റ് ന്യൂസ്, കൊണ്ടാഴി.